ചെറിയ വില കൊടുത്താൽ മതി. ABC എല്ലാ ഷോറൂമുകളിലും ബിഗ് സ്ലാബ് ടൈലുകൾക്ക് വമ്പിച്ച വിലക്കുറവ്. ഇന്ന് തന്നെ ABC സന്ദർശിച്ച് വിലക്കുറവ് അനുഭവിച്ചറിയൂ. നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ നെല്ലറകളായ ചാത്തനല്ലൂർ പൂപ്പലം പാടശേഖരങ്ങളിലെ കർഷകരുടെ കണ്ണീരൊപ്പാൻ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രംഗത്ത്. തോടുവരമ്പ് പൊട്ടി ഏക്കർ കണക്കിന് പാടശേഖരത്തെ കൃഷി നശിക്കുന്നത് പതിവാകുന്നത് വള്ളുവനാട് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തോടുവരമ്പിന്റെ പൊട്ടിയ ഭാഗങ്ങൾ പുതുക്കിപ്പണിയുന്നതിനായി 15 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് അനുവദിച്ചു. മഴ കനത്താൽ ചെറുപുഴയെയും പാടശേഖരത്തെയും വേർതിരിക്കുന്ന സംരക്ഷണ ഭിത്തി ബലക്ഷയം കാരണം സ്ഥിരമായി പൊട്ടുന്നതാണ് കർഷകരുടെ ദുരിതത്തിനു കാരണം. അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി നടത്തുന്ന പാടശേഖരങ്ങളാണ് ചാത്തനല്ലൂർ, പൂപ്പലം എന്നിവ. രണ്ടിടങ്ങളിലുമായി 150 ഏക്കറിലേറെ സ്ഥലത്ത് കൃഷിയുണ്ട്. 100 കർഷകരാണ് ഇവിടെ നെൽകൃഷി ചെയ്തത്. 10 മുൻപ് കെട്ടി ഉയർത്തിയതാണ് ചെറുപുഴയുടെ സംരക്ഷണ ഭിത്തി. പിന്നീട് ബലപ്പെടുത്താൻ നാളിതുവരെ കാര്യമായ പദ്ധതികളൊന്നും ഉണ്ടായിട്ടില്ല. തോടുവരമ്പ് പൊട്ടി കൃഷി നശിക്കുന്നത് പതിവായതോടെ അങ്ങാടിപ്പുറം വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ സ്ഥലം സന്ദർശിക്കുകയും പൊട്ടിയ വരമ്പുകൾ ഉടനടി പുതുക്കിപ്പണിയുന്നതിനുള്ള നടപടി കൈക്കൊള്ളാമെന്ന കർഷകർക്ക് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. പ്രദേശത്തെ മെമ്പർ ഷിയാബും ഇവിടുത്തെ പാടശേഖര സമിതിയുടെ പ്രവർത്തകരൊക്കെ ഈ ആവശ്യം പഞ്ചായത്ത് ഭരണസമിതിയോട് ആവശ്യപ്പെട്ടപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ നമ്മൾ കൃഷിക്കാരോട് കൊടുത്തിരുന്ന വാക്ക് നമ്മൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരടക്കമുള്ള ആളുകൾ ഈ സ്ഥലം സന്ദർശിക്കുകയും നമ്മൾ കൊടുത്തിരുന്ന വാക്ക് അടുത്ത വർഷത്തെ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി ഈ പദ്ധതി നടപ്പാക്കുമെന്നായിരുന്നു. പക്ഷേ ഇവിടുത്തെ ആവശ്യകത പഞ്ചായത്ത് ഭരണസമിതിക്കും പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾക്ക് അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലും ഈ വർഷത്തെ റിവിഷനിൽ ഉൾപ്പെടുത്തി 15 ലക്ഷം രൂപ ഈ വകയിരുത്തി ഇപ്പോൾ നമ്മുടെ എയുടെയും ഓവർസീർമാരുടെ നേതൃത്വത്തിൽ ഇതിൻ്റെ എസ്റ്റിമേറ്റ് അടക്കമുള്ള കാര്യങ്ങൾ എടുത്തു. ഇനി ടെൻഡർ നടപടികളിലേക്ക് പോകും. വൈകാതെ തന്നെ ഈ വർഷം തന്നെ കൃഷിക്ക് കോട്ടം തട്ടാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. പഞ്ചായത്ത് ഭരണസമിതിയുടെ ഉപാധ്യക്ഷൻ എന്ന നിലക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും ഞാനടക്കമുള്ള ആളുകളും ഇവിടെ വരികയും ഇവിടുത്തെ കർഷകരോട് നമ്മളിത് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇത് പൂർത്തീകരിക്കുമെന്നത് ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പാണ് ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇവിടുത്തെ ഈ ഫണ്ടിൽ തന്നെ ഏകദേശം വലിയ ഒരു പ്രശ്നം തീരും. നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അതിലെ പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ മറ്റു ഭാഗങ്ങളിലും ഘട്ടം ഘട്ടമായി എല്ലാ വർഷവും ഫണ്ട് അനുവദിച്ച് പ്രവർത്തനങ്ങൾ നടത്തും. മാറി മാറി വരുന്ന ഭരണസമിതികളോട് പരാതികൾ പറഞ്ഞ് മടുത്തിട്ടും നടപടിയാകാത്ത പ്രശ്നത്തിന് പരിഹാരം കണ്ടതിൽ കർഷകരും ഏറെ സന്തോഷത്തിലാണ്. തീർച്ചയായിട്ടും ചെറിയ ആശ്വാസമല്ല, വലിയ ആശ്വാസം തന്നെയാണ് കർഷകരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞ വാക്ക് മാസങ്ങളെ കൊണ്ട് നിറവേറ്റി തന്നിരിക്കുകയാണ് അദ്ദേഹം. ഷബീർ കർമുക്കിൽ പറഞ്ഞ വാക്ക് ഇപ്പോൾ ഈ നിമിഷം പാലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് താൽക്കാലിക ആശ്വാസം എന്ന് പറഞ്ഞ പോലെ വലിയ ആശ്വാസം തന്നെയാണ്. അതിനോടുകൂടെ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഈ തോടിലെ തൂർന്നു കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് JCB അറ്റാച്ച് ചെയ്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് ക്ലീനാക്കി വീതി കൂട്ടി അതിൽ തൂർന്നു കിടക്കുന്ന ഭാഗങ്ങളൊക്കെ മണ്ണ് വലിച്ചൊഴിവാക്കി ക്ലിയർ ആക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ ഈ തരിശ് കടന്നതിൻ്റെ ഭൂമി തുടങ്ങിയിട്ട് ഇപ്പോൾ കൃഷിയോഗ്യമാക്കിയിട്ട് 7 കഴിഞ്ഞു. അന്ന് മുതലേ ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കൊരു ചെറുകുടിയും അത്യാവശ്യമായിട്ടുണ്ട്. അതും പ്രതീക്ഷിക്കുന്നു. അത് ഏതെങ്കിലും ഭരണസമിതിയുടെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും ബ്ലോക്കിൽ നിന്നോ പഞ്ചായത്തു നിന്നോ അല്ലെങ്കിൽ ഇനി ജില്ലാ പഞ്ചായത്തു നിന്നോ ഇനി അതല്ല വേറെ എവിടുന്നെങ്കിലും ആയാലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഒരു ചെറുകുടി ഇതിൽ കൂടെ ആവശ്യമുണ്ട്. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്.